ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ഒരു യാത്രയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു പാഠം കിട്ടിയത്. നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? നമ്മൾ പയ്യൊരു പയഞ്ചോലി ഉണ്ടല്ലോ, ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. അതുപോലെയാണ് ഞാനും, ഓടും ഞാൻ ചാടും ഞാൻ പാഠം കണ്ടാൽ നിൽക്കും ഞാൻ. അതാണ് നമ്മുടെ ആ ഒരു പോളിസി. പാഠം എവിടെയാണോ അവിടെ നമ്മൾ ഉണ്ടാവും, അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കും, അവിടെ കുറച്ച് നേരം ഇരിക്കും. അങ്ങനത്തെ ഒരു ഒരു മൈൻഡ് സെറ്റിലൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടി. എവിടെ നോക്കിയാലും ആ ഒരു പച്ചപ്പാണ്, കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. വല്ലൂർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. വല്ലൂർ പാടാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് വല്ലൂർ പാടത്തിൻ്റെ വിശേഷങ്ങളാണ്. സോ എല്ലാവർക്കും മോട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാണ് നമ്മുടെ വല്ലൂർ പാടം. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചുതരാ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ നല്ല മഴയും കൊണ്ടിറങ്ങിയത്. ഇവിടെ നെല്ലിൻ്റെ കൃഷിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഈ വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കാൻ പറ്റിയ പോലത്തെ നല്ലൊരു സ്ലാബും കാര്യങ്ങളൊക്കെ വെട്ടുകല്ല് രണ്ടെണ്ണം വെച്ച് അതിൻ്റെ മേലെയാണ് ഈ ഒരു സ്ലാബ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു തടയണ എന്ന് വേണമെങ്കിൽ പറയാം. ആയുണ്ടോ എന്നുള്ളത് അറിയില്ല. ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര രസട്ടോ, നല്ലൊരു ഏരിയ തന്നെ കേട്ടോ. എന്തായാലും ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ എന്തായാലും വന്ന് ഇരിക്കാൻ പറ്റും. അപ്പം നല്ല മഴ ചെയ്തിട്ട് ആണ് ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. ഇവിടെയൊക്കെ ഫുൾ കൃഷിയാണ്. അത് നമുക്ക് പല സെറ്റപ്പിൽ പല രീതിയിൽ കട്ട് ചെയ്താണ്ട് വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളൊക്കെ. അതിന് ഒത്ത നടുക്ക് നല്ലൊരു കവർ ചെയ്യാൻ ഒരു നല്ലൊരു മരമുണ്ട്. ആക്ച്വലി ഇത് ഇതുപോലെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-6-7 മീറ്ററിൻ്റെ അടുത്തോളം വീതി ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഞാൻ അവിടെയൊക്കെ നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങോട്ട് മറ്റേ കരിങ്കല്ലും വെച്ചിട്ടാണ് അവിടെ സൈഡൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് ഇറങ്ങാനായിട്ട് ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ഇന്നലെ ഇറങ്ങി നോക്കാം. അങ്ങോട്ട് ഇറങ്ങണ്ട, അങ്ങോട്ട് ഇറങ്ങിയ നേരെ ഒഴുകി പോകും. കാരണം എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് ഇവിടെ ചെറിയൊരു തടയണ മാതിരി ഉള്ളതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഹൈറ്റ് എന്താന്നുള്ളത് ആയ എന്താന്നുള്ളത് അറിയില്ല. കാരണം ഞാൻ ഈ ഒരു ഏരിയ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ നല്ലൊരു ലൊക്കേഷൻ കണ്ടു. അപ്പോൾ അതൊന്നാ അങ്ങ് കൂടി കാണിക്കാമല്ലോ, നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത്. ഈ ഒരു ഏരിയ കാണുമ്പോൾ നമ്മുടെ കിരീടത്തിൽ മോഹൻലാൽ ഉണ്ടല്ലോ, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി, ആ പാട്ട്, ആ പാട്ടിന് പറ്റിയ ഒരു അതേ ഒരു വ്യൂ പോലെ എനിക്ക് തോന്നി കേട്ടോ. എനിക്കെൻ്റെ തോന്നലാവാം, പക്ഷെ പറയാല്ലേ നമ്മൾ പറയണല്ലോ. അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു പാടം വരുന്നത് വല്ലൂർ എന്നുള്ള സ്ഥലത്താണ്. നമ്മുടെ ഇന്ത്യൻ്റെ കോട്ടക്കൽ റോട്ടിലാണ്. ചെറു ജസ്റ്റ് ഒന്ന് തയ്യാറെങ്കിൽ നമുക്ക് ഈ ഒരു പാടം കാണാം. ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ട് അപ്പം നിർത്തി. അപ്പം എന്തായാലും ഇങ്ങനെ നടക്കാറിറങ്ങിയതാണ്. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന പോലെയാണ് ഞാൻ. ഓടും ഞാൻ ചാടും ഞാൻ പാടം കണ്ടാൽ നിൽക്കും ഞാൻ. അതാണ് നമ്മളെ അവസ്ഥ. ഞാൻ അവിടെ കാളുകളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് കുറേ ഉണ്ട്, കുറേ നടക്കാനുണ്ട്. എനിക്ക് പറയാനെന്താ വെച്ചാലേ, ഇത് ഇങ്ങനെ കാണണം, അതാണ് ഇതിൻ്റെ ഒരു വൈബ്. കാരണം ഞാനൊരു ഫുൾ ടൈം ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ ഫുൾ ടൈം പാടത്തായിരുന്നു. നമ്മളൊരു അഡ്രസ്സ് തന്നെ പാടായിരുന്നു. കാരണം നമ്മൾ എവിടെ കിട്ടിയില്ലെങ്കിലും, ഫോൺ കിട്ടിയില്ലെങ്കിലും ഞാൻ പാടത്തുണ്ടാവും. അതായിരുന്നു എൻ്റെ ഒരു അഡ്രസ്സ്. ഇവിടെ നമ്മുടെ ഓ എന്തായാലും ആ ചെറിയൊരു മഴ, ആ ഒരു ചെറിയൊരു ആംബിയൻസ്
അത് വേറെ തന്നെയാണ്. നമുക്ക് ആ ഒരു ഓട്ടോറിക്ഷ പോകുന്നു പാലത്തിലൂടെ. ഇതാണ് നമ്മുടെ ബൈക്ക്, ഇത് അവിടെ വെച്ചിട്ട് നിർത്തി നടന്നു പോകുന്നതാണ് ഇപ്പോ. എന്നാലും ഭയങ്കര രസം ഒരു കാമായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എന്താ വെച്ചാൽ ഏത് പാടം കണ്ടാലും അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ അവിടെ ഇരിക്കും, പിന്നെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കും, നേരെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. അതായത് കാലങ്ങളായിട്ടുണ്ട് നമ്മളെ ആ ഒരു പ്രോസസ്സ്. ഞാൻ ഇവിടെ ഒക്കെ ഇരിക്കുമ്പോണ്ടല്ലോ വൈകുന്നേരങ്ങളൊക്കെ നല്ല ചായ ഒക്കെ കുടിച്ച് ചെക്കന്മാരോ ഫ്രണ്ട്സൊക്കെ പോയിട്ട് ഇരുന്നിട്ട് എന്തായാലും ഊക്ക നല്ല ഉണ്ടാവും. ആ ഊക്കാനൊക്കെ ഇരുന്ന് ആ വൈബ് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത്. നമ്മളെ വീണ്ടും ഒരു സി എൻ ജി ഓട്ടോ പോകുന്നുണ്ട്, സ്വിഫ്റ്റ്, സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് ആണത്. ആ നല്ലൊരു വിഷ്വലായി. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 വലിയ കോൺക്രീറ്റ് ബീമാളാണ് അവിടെ ഉള്ളത്. അതിനോടിലൂടെയാണ് ഈ വെള്ളം പോണത്. അവിടെയുണ്ട് അവിടെ വില്ല് 1, 2, 3 എണ്ണമാണുള്ളത്. ഈ ഒരു ഏട്ടൻ അവിടെ നിന്ന് പുല്ലൊക്കെ ചെത്തി വരുന്നുണ്ട്. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു, മൂപ്പര് പറഞ്ഞു ആ ചെയ്തക്ക് നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് പോയി കാണാം. പിന്നെ ഇതാണ് നമ്മുടെ ഇറച്ചിയും ബീഫും എന്ന് പറഞ്ഞിട്ടില്ലേ, ചേ അല്ല ഇറച്ചിയും ബീഫല്ല, നമ്മുടെ പൂളയും ബീഫും എന്ന് പറഞ്ഞില്ലേ, പൂട എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാൽ. ഇനി പുറത്ത് കപ്പ എന്ന് പറയും, ടാപ്പിയോക്ക എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അതാണത്, അതിൻ്റെ കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പാലം വരുന്നത്. ഇവിടെ നിന്നൊക്കെ ചെക്കന്മാർ ചാടുന്നുണ്ടാവും, നമ്മൾ പിന്നെ ആ ടൈമിന് എത്തിയിട്ടില്ല. കാരണം അവിടെയൊക്കെ നമുക്ക് അവിടെയും വേറെ രീതിയിൽ ചെറിയൊരു തടയാണല്ല മാതിരി തോന്നുന്നുണ്ട്. എന്തായാലും ഭയങ്കര കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അതിവിടെ ഉണ്ട്. നമ്മുടെ വാഹനം നമ്മുടെ സുസുക്കി ആക്സസ് 125, 6400 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇന്ന് ഓടിയിട്ടായത്. ആക്ച്വലി ഒരു 4 മാസം ആയിട്ടുള്ളൂ. ആ ടൈമിൽ അത്യാവശ്യം നല്ല പണി എടുപ്പിച്ചിട്ടുണ്ട്. എന്നാലും നല്ലൊരു ലൊക്കേഷൻ. ഇനി നമുക്ക് അവിടെ ആ ഏരിയ കൂടി ഒന്ന് പോയി നോക്കാം. നമ്മൾ വന്ന വൈദാ അവിടുന്ന് അവിടെ ചെറിയൊരു റോഡുണ്ട്, റബ്ബറൈസ് റോഡുണ്ട്. അവിടുന്ന് തുറച്ചൊന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഏരിയ വരുന്നത്. അത് അവിടെ ഒക്കെ ആ ഏരിയയിലൊക്കെ നമുക്ക് അത്രയും ഡിസ്റ്റൻസ് കണ്ടിട്ടോ, ഇതൊന്നും അല്ല, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു ഏരിയ. ഇങ്ങനെ ഒരു റോഡ് ഹാൻഡ് സൈഡൊക്കെ നമുക്ക് കെട്ടിയിട്ടുണ്ട്, ഇവിടെ ഒക്കെ നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര രസമായി ഈ ഒരു ആംബിയൻസ്. കാരണം ആ ഒരു മരം വെച്ചത് അല്ലേ, ആ പാടത്ത് ഇങ്ങനെ നേരെ വന്നത് ഇതാ ഒരു ചെറിയൊരു തെങ്ങുംതോപ്പിലേക്കാണ്. വാഴക്കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു പുഴയുടെ ഒരു വീതിയൊക്കെ ഈ ഒരു തോടിനുണ്ട്. ഞാൻ അവിടെയൊക്കെ നമുക്ക് ആ പച്ചപ്പ് നല്ലോണം തെളിഞ്ഞ് കാണുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുക, എനിക്ക് ഒരു തുള്ളി പ്ലാസ്റ്റിക് ഞാൻ വരുന്ന വഴിക്ക് കണ്ടില്ല കേട്ടോ. അവിടെ ആ വരുന്ന വഴിയുടെ വീഡിയോ ഞാൻ വേറെ കാണിച്ചു തരാം. വരുന്ന വഴിയിൽ ഒരൊറ്റ തുള്ളി പ്ലാസ്റ്റിക് ഞാനിവിടെ കണ്ടില്ല. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ നമ്മളങ്ങനെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഇട്ടാണ്ട് എന്താ പറയുക കേട് വരുത്തേണ്ട ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയില്ല. അതോ പൊന്മാനാണോ പോയത്? ഇവിടെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്, അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ചെറിയൊരു ഓഫ് റോഡ്. കാരണം സ്കിഡ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ളൊരു സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ആരും വരാത്ത പല സ്ഥലത്തിലൂടെ നമ്മൾ പോകണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു നേക്ക്. അതാ ഈ ഒരു വെള്ളക്കെട്ടിലൂടെയാണ് ഇപ്പോൾ ബൈക്കും കൊണ്ട് നമ്മുടെ സ്കൂട്ടറും കൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കൂടെ പോകുന്നത്. വലിയ വലിയ തെങ്ങുകളൊക്കെ ഉണ്ട്. ഇതാ ഈ ചെറിയ മരങ്ങളൊക്കെ വെട്ടിയിട്ടതാണ്, ഒരു നിഴൽ പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇനി ആ കൂടുതൽ അപ്പുറത്തേക്കൊന്നും പോകുന്നില്ല.
എന്തായാലും നമുക്ക് വന്ന വഴി എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കാണാം. അതാണ് നമ്മൾ വന്ന വഴി. സ്കിഡ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ്, അതുകൊണ്ട് പതുക്കെ 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 വേണം ഈ ഒരു റോഡിലൂടെ, റോഡ് എന്ന് പറയുമെങ്കിൽ പറയാൻ പറ്റില്ല, ഒരു സൈഡ് വ്യൂ അല്ല സൈഡ് വാക്കിന് പറ്റിയ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയാണ്. കണ്ടോ, ആകെ ഫുൾ പച്ചപ്പാണ്, എവിടെ നോക്കിയാലും പച്ചപ്പും പിന്നെ ആകാശത്തിൻ്റെ ആ ഒരു കളറ്. ഇന്ന് ക്ലിയർ ആയിട്ടില്ല, ഇന്ന് ആകാശം കാണാനില്ല, ആകെ ഒരു മയക്കാറുകൾ മാത്രമേ കാണുന്നുള്ളൂ. ആണ് നമ്മൾ വന്ന ആ ഒരു വഴി. നല്ല തണുത്തൊരു കാറ്റടിക്കുന്നുണ്ട്, ആ ഒരു ഫീല് വേറെ തന്നെയാണ്. സ്കിഡായി സ്കിഡായി, ഇതാണ് ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ. ഇതാണ് കാരണം നല്ല മിനുസത്തിലുള്ള ഒരു പ്രതലമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിലൊക്കെ ആ ബാക്കത്തെ ടയർ അങ്ങനെ സ്കിഡായി പോകുന്നുണ്ട്. നല്ലൊരു കാഴ്ചയുണ്ട് കേട്ടോ. ഇതെങ്ങനെ അങ്ങോട്ടും കുറേ ദൂരത്തിലുണ്ട് ഈ ഒരു പാടം. ഈ ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ആംബിയൻസിൻ്റെ സ്ഥലമാണ്, പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. എന്നപ്പോൾ അവർ ഈ ഒരു തടയണക്ക് ഷട്ടർ ഇടാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു കോണി ഇറക്കി വെച്ചിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് ഇവിടെ ആ ഒരു കോണിയുടെ പകുതിയോളം ആയപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഈ കാണുന്ന, ഞാൻ അവരോട് ചോദിച്ചു, നമുക്കറിയാത്ത കാര്യം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫൈബറിൻ്റെ ഷട്ടർ ഇടും. അത് വെച്ചാൽ പിൽക്കാലത്ത് നമ്മൾ മഴക്കാലം കഴിഞ്ഞ് ഉടനെ ആയിരിക്കും ഇവിടെ ഷട്ടർ ഇടുക. അപ്പോൾ അതിൻ്റെ അളവും കാര്യം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവർ. ഈ ഒരു സാധനം ജസ്റ്റ് ഒരു ഹൈറ്റ് എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മരക്കഷ്ണം ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സാധനം വെക്കും. അതെന്ന് വെച്ചാൽ പിൽക്കാലത്ത്, അതായത് മഴക്കാലം കഴിഞ്ഞ ഉടനെ വെള്ളം തളഞ്ഞു നിർത്താനുള്ള ഒരു ലെവൽ വെച്ചിട്ട്, അതെന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മൾ കണ്ട പോലെ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ കൃഷിക്കും മറ്റു ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം തളഞ്ഞു നിർത്താനാണ് ഇപ്പോൾ ഈ ഒരു തടയാണ്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവർ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും അതും ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ തടയണകളിൽ യൂസ് ചെയ്യണ കാര്യങ്ങൾ എന്താണെന്നുള്ള ജസ്റ്റ് ഒരു അറിവ് കിട്ടി. ഓരോ അറിവും നമുക്ക് പുതിയതാണ്. അങ്ങനെ ഒരുപാട് അറിവുകൾ ഒരുപാട് ആളുകളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് കിട്ടും. അതാണ് യാത്ര എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ഥലം കാണുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ദാ നമ്മൾ ആ ഒരു തടയണയുടെ അടുത്ത് നമ്മൾ വിട പറയാണ്. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയൊരു അറിവായിരുന്നു നമ്മളെ തടയണയെ കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. അതായത് നമ്മൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ഥലം കാണുക, ജസ്റ്റ് ആസ്വദിക്കാമെന്ന് മാത്രമല്ല. ചിലപ്പോൾ ഞാനല്ല ഈ ഒരു തടയണയെ കുറിച്ച് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി, അതെനിക്കൊരു പുതിയ അറിവാണ്. ഒരുപാട് അറിവ് അത് പിന്നെ ഒരുപാട് ആളുകളൊക്കെ ആണ്. അതൊക്കെ തന്നെ യാത്ര എന്ന്, യാത്രയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒരുപാട് യാത്രകളുടെ മെയിൻ നമ്മുടെ ഓട്ടോമൊബൈലാണ്. അപ്പോൾ ഓട്ടോമൊബൈലുമായി റിലേറ്റഡ് ഉള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാവല് പിന്നെ ഫുഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ ഇവിടെ വന്നാണ്ട് വേസ്റ്റും കാര്യങ്ങളും, ഞാനിവിടെ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല എന്നുള്ളത്. അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഒരു കാരണവശാലും നമ്മളങ്ങനെ വേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഇവിടെ വന്നിടരുത്. വരിക, കാണുക, ആസ്വദിക്കാൻ പോവുക, അല്ലാതെ നമ്മൾ ഇവിടെ വന്നിട്ട് നാട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുക ഒന്നും ചെയ്യാൻ നിൽക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരും. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, ബൈ ബൈ.